രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് പശ്ചിമബംഗാളിലെ IPS ഉദ്യോഗസ്ഥർക്ക്. മുതിർന്ന IPS ഓഫീസർ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ കാലത്തൊട്ട് വന്നിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വൈറലാണ്. ഈസ്റ്റ് മിഡ്നാപൂരിന് സമീപത്തെ കടൽക്കരയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം മുഖ്യമന്ത്രി ഇരിക്കുമ്പോഴായിരുന്നു സംഭവം. ഇതിന് പിന്നാലെ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വൈറലാവുകയും ചെയ്തു. മറ്റുള്ള പോലീസ് ഓഫീസർമാരുടെ മുന്നിൽ വെച്ചായിരുന്നു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുടെ കാലിൽ തൊട്ട് വന്ദിച്ചത്. ബംഗാളിന്റെ പടിഞ്ഞാറൻ മേഖലയുടെ സുരക്ഷാ ചുമതലയുള്ള IPS ഉദ്യോഗസ്ഥനായ രാജീവ് മിശ്രയുടെ നടപടികൾ ഇപ്പോൾ വിവാദത്തിലാണ്. ഉദ്യോഗസ്ഥർക്കും പാർട്ടി നേതാക്കൾക്കും ഒപ്പം ഇരിക്കുന്നതിനിടെ കൂട്ടത്തിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥൻ വിനീത് ഗോയലിന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി മമത ഒരു കഷ്ണം കേക്ക് അയാൾക്കും IPS ഓഫീസറായ രാജീവ് മിശ്രയ്ക്കും നൽകി. കേക്ക് കഴിച്ചതിന് പിന്നാലെ രാജീവ് മിശ്ര മമതയുടെ കാലിൽ തൊട്ട് വണങ്ങുകയായിരുന്നു. യൂണിഫോമിലായിരുന്നു IPS ഉദ്യോഗസ്ഥൻ. ഈ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതേസമയം വീഡിയോ പ്രചരിക്കുമെന്ന കാര്യത്തിൽ IPS ഓഫീസർ ബോധവാനായിരുന്നില്ലെന്നായിരുന്നു ബംഗാൾ വിദ്യാഭ്യാസ മന്ത്രി പാർത്ഥ ചാറ്റർജിയുടെ പ്രതികരണം. ഏത് തരത്തിലുള്ള ജനാധിപത്യമാണ് ഇതെന്നാണ് BJP നേതാവ് കൈലാഷ് വിജയ് വർഗീയ ട്വീറ്റ് ചെയ്തത്. മർക്കട മുഷ്ടിയുള്ള ദീദിയുടെ ഭരണത്തിൽ IPS ഓഫീസർമാർക്ക് കാലുതൊട്ട് വന്ദിക്കാതെ രക്ഷയില്ലെന്നാണ് വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റുകൾ പറയുന്നത്. നിരവധി പേരാണ് ഈ വീഡിയോ ഷെയർ ചെയ്തത്. നിരവധി പേർ മമതയ്ക്കെതിരെ കമന്റുകൾ ചെയ്തിട്ടുണ്ട്. കാലം ഇത്രയേറെ പുരോഗമിച്ചിട്ടും ഇങ്ങനെയും ഒരു മുഖ്യമന്ത്രിയോ എന്ന വിധത്തിലുള്ള കമന്റുകളും ഈ വീഡിയോയുടെ കീഴെയായുണ്ട്. 1996 IPS ബംഗാൾ കേഡറുകാരനാണ് രാജീവ് മിശ്ര. 2015 കൊൽക്കത്ത പ്രസിഡൻസി യൂണിവേഴ്സിറ്റിയിലെ ബിരുദദാന ചടങ്ങിനിടെ വൈസ് ചാൻസലർ അനുരാധ ലോഹ്യയും മമതാ ബാനർജിയുടെ കാലിൽ തൊട്ട് വന്നിച്ചിരുന്നു. മമതാ ബാനർജിയുടെ ഏകാധിപത്യ പ്രവണതയാണ് ഇത്തരം പ്രകടനങ്ങളിലൂടെ കാണുന്നതെന്നും അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. ഭയഭക്തി ബഹുമാനങ്ങളോടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ദീദി എന്ന മർക്കട മുഷ്ടിക്കാരിയെ കാണുന്നത്. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ വ്യാപകമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോൾ മമതാ ബാനർജി സ്വീകരിക്കുന്നത് അക്രമികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ്. BJP പ്രവർത്തകരെയും CPM പ്രവർത്തകരെയുമാണ് മാവോയിസ്റ്റുകളെ കൂട്ടുപിടിച്ച് തൃണമൂലുകാർ ആക്രമിക്കുന്നത്. ആക്രമികൾക്കെതിരെ നടപടിയെടുക്കാൻ പോലും മമതാ ബാനർജിയുടെ പോലീസ് തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ ഹുങ്കിനെതിരെ ജനങ്ങൾ വിധിയെഴുതിയിരുന്നു. BJP മികച്ച പ്രകടനമാണ് ബംഗാളിൽ കാഴ്ചവെച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ വിരളിപ്പൂണ്ട് മമതാ ബാനർജി തൃണമൂൽ ആക്രമികളെ കയറൂരി വിട്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.